നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സത്യസന്ധനും കാര്യപ്രാപ്തിയുമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഇടതു സർക്കാർ കാണിച്ചിരിക്കുന്ന ഒരു സമീപനം, അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് പി വിജയൻ ഐ പി എസിൻ്റെ സസ്പെൻഷൻ. സി പി എമ്മിന് ഏറാൻമൂളിയായി വിടുപണി ചെയ്യാത്തവരെ എങ്ങനെ ദ്രോഹിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി തന്നെയാണ് പി വിജയൻ ഐ പി എസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയെ ഏവരും ചൂണ്ടിക്കാണിക്കുന്നത്. ട്രെയിനിൽ ഭീകരാക്രമണം നടത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള ഷറൂഖിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അന്വേഷണവുമായി ബന്ധമില്ല എന്ന് പറയപ്പെടുന്ന ഐ ജി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടതിനെ തുടർന്ന് എ ഡി ജി പി എം ആർ അജ്കുമാറാണ് ഇത്തരമൊരു റിപ്പോർട്ട് നൽകി നടപടി സ്വീകരിക്കാൻ ശുപാർശ ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ഉത്തരവും പുറത്തിറക്കിയത്. എലത്തൂർ കേസ് തുടക്കത്തിൽ അന്വേഷിച്ചത് കേരള പോലീസിൻ്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡായിരുന്നു. ഇതിൻ്റെ ചുമതല ഉണ്ടാകട്ടെ ഐ ജി പി വിജയൻ ഐ പി എസിന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം അദ്ദേഹം കേസന്വേഷണത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞതും വിളിച്ചന്വേഷിച്ചതും. കേസന്വേഷണം എന്നെ ഏറ്റെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് പോലും നീക്കിയതും വലിയ വാർത്തയായിരുന്നു. എലത്തൂർ ട്രെയിൻ ആക്രമണ കേസിലെ പ്രതിയായിട്ടുള്ള ഷാറൂഖ് സൈഫിയെ മുംബൈയിൽ നിന്നും കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പി വിജയൻ ആശയവിനിമയം നടത്തിയെന്നുള്ള കുറ്റമാണ് ചാർത്തിയിരിക്കുന്നത്. എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് പി വിജയൻ ഐ പി എസിൻ്റെ ടീമിൽ നിന്നാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. വാർത്ത ചോർന്നത് തീർച്ചയായും ഗൗരവകരമായിട്ടുള്ള കുറ്റം തന്നെയാണ്. റിപ്പോർട്ടിലും അത് എടുത്തു കാട്ടുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലടക്കം പ്രചരിക്കുന്ന ഒരു പോസ്റ്റുണ്ട്. അതോടൊപ്പം പരിശോധിക്കേണ്ട ചില വസ്തുതകളുണ്ട്. പി വിജയൻ ഐ പി എസിനോട് മുഖ്യമന്ത്രി, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് നീരസം പല രീതിയിൽ പല കാരണങ്ങളുണ്ട് എന്ന് നേരത്തെ തന്നെ പറയപ്പെട്ടിരുന്നു. അതിലുള്ള ചില പരാമർശങ്ങൾ തന്നെയാണ് ഈ പോസ്റ്റിലും പ്രചരിക്കുന്നത്. അത് ഒരേ സമയം ചിന്തിപ്പിക്കുന്നതും ഏറെ സംശയം ജനിപ്പിക്കുന്നതുമാണ്. ആദ്യം ആ പോസ്റ്റ് വായിക്കാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കേരള തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് തലവനും പോലീസ് ഐ ജിയുമായ പി വിജയൻ്റെ സസ്പെൻഷനിൽ ദുരൂഹത. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയുടെ വിവരങ്ങൾ ചോർത്തിയതാണ് പി വിജയനിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന കുറ്റം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് കേസിലെ അട്ടിമറി ഒഴിവാക്കി എന്നുള്ളതാണ് സത്യമെന്നും ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമല്ലാത്ത പി വിജയൻ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടു എന്നതാണ് അടുത്ത കുറ്റം. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൻ്റെ തലവനായ വിജയന് ഒരു തീവ്രവാദിയെ കൊണ്ടുവരുന്നതിനെപ്പറ്റി, അതും കേരളത്തിലേക്ക്, അതിനെക്കുറിച്ച് അറിയാനുള്ള അവകാശമില്ല എന്നും ചോദിക്കുന്നു. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിക്കും പുണ്യം പൂങ്കാവനം പദ്ധതിക്കും രൂപം നൽകി ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഐ പി എസ് ഓഫീസറായ വിജയൻ ഐ പി എസ് പിണറായിയുടെയും പോലീസ് തലപ്പത്തുള്ളവരുടെയും കണ്ണിലെ കരടായിരുന്നു. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് തലവനായിരുന്ന വിജയൻ നിരോധിക്കപ്പെട്ട പി എഫ് ഐയുടെ ദേശദ്രോഹ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണ രൂപം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുന്നതിൽ വഹിച്ച പങ്കും വളരെ ശ്രദ്ധേയമാണ്. പി എഫ് ഐയെ പൂട്ടാൻ എൻ ഐ എയുമായി തോളോട് തോൾ ചേർന്ന് സഹകരിച്ചതിനാണ് ഈ സസ്പെൻഷനെന്നും സംശയിക്കുന്നു. അല്ലാതെ സസ്പെൻഷന് ചൂണ്ടിക്കാണിച്ച കാരണങ്ങൾ വെറും ദുർബലമാണ്. മത തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്ന ഒരു സർക്കാർ അവർക്കെതിരെ പോരാടിയതിനാണ് സത്യസന്ധനായ ഒരു ഐ പി എസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്ത് നാണം കെടുത്തിയിരിക്കുന്നത്. പൊതുസമൂഹം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. പി വിജയന് നീതി ലഭിക്കണമെന്നാണ് ഈ പോസ്റ്റിൻ്റെ ഇതിവൃത്തം അല്ലെങ്കിൽ ഉള്ളടക്കം.